بسم الله الرحمن الرحيم الحمد لله في كل أوان اللهم صل على سيدنا محمد ما اختلف الملوان وتعاقب العصران وكر الجديدان واستقل الفرقدان بلغ روحه وأرواح أهل بيته منا التحية والسلام وبارك وسلم عليه كثيرا അമാബാദ്. കാരുണ്യക്കടലായ ഹബീബ് മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ അവിടത്തോട് പ്രയാസങ്ങൾ പറഞ്ഞ് മഹത്തുക്കളായ ആളുകൾ നേടിയെടുത്ത അനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഹിജറ 376 ജനിച്ച് 89 വയസ്സ് ജീവിച്ച് ഹിജറ 465 വഫാത്തായ ഇമാം അബുൽ ഖാസിം അബ്ദുൽ കരീം അൽ ഖുശൈരി റഹിമഹുല്ലാ, മഹാനവറുകൾ അവിടുത്തെ റിസാലത്തുൽ ഖുശൈരിയ എന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവരുന്നത് കാണാം. മഹാനവറുകൾ പറയുകയാണ്, വഖാല ഇബ്നുൽ ജലാ, ഇബ്നുൽ ജലാ തങ്ങൾ പറഞ്ഞു, ദഖൽതുൽ മദീന, ഞാൻ ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിൽ പ്രവേശിച്ചു. വബീ ഫാഖ, എനിക്ക് ദാരിദ്ര്യമുണ്ട്, ഭക്ഷണത്തിന് ആവശ്യമായിട്ടുണ്ട്, വിശപ്പുണ്ട്. ഫതഖദ്ദംതു ഇലൽ ഖബരി, ഞാൻ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിനരികിലേക്ക് നടന്നു ചെന്നു. കുൽത്തു, എന്നിട്ട് ഞാൻ പറഞ്ഞു, അന ലൈഫുക്കന, ഓ അല്ലാഹുവിൻ്റെ ഹബീബേ, ഞാനവിടുത്തെ അതിഥിയാണ്, ഞാനവിടുത്തെ അതിഥിയാണെന്ന് അല്ലാഹുവിൻ്റെ ഹബീബിനോട് അവിടുത്തെ ഖബർ ഷരീഫിനരികിൽ ചെന്നുകൊണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഫഖഫൗതു, എനിക്ക് ഉറക്ക് വന്നു, ഞാൻ അല്പം ഉറങ്ങി. ആ ഉറങ്ങിയപ്പോൾ ഫറായിത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ ഞാൻ മനാമിൽ കാണുന്നു, ഉറക്കിൽ കാണുന്നു. വഖദ് അഅതാനി റഗീഫാ, ഉറക്കിൽ വന്നുകൊണ്ട് മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് ഒരു പത്തിരി കഷ്ണം പത്തിരി തന്നു. ഫാക്കൽ തുനിസ്ഫഹു, ആ പത്തിരിയുടെ പകുതി ഞാൻ ഭക്ഷിച്ചു, ഉറക്കിൽ കാണുകയാണ്. വന്ത പകുത്തു, പകുതി ഭക്ഷിച്ച ഞാൻ പിന്നീട് ഉറക്കിൽ നിന്നങ്ങ് ഉണർന്നു. വബിയദിയൻ നിസ്ഫൂ, ഉണർന്നു നോക്കുമ്പോൾ ഉറക്കിൽ അല്ലാഹുവിൻ്റെ ഹബീബനിക്ക് തന്ന പത്തിരി, ആ പത്തിരിയിൽ നിന്ന് അല്പഭാഗം ഞാൻ കഴിച്ചു, ബാക്കി എൻ്റെ കയ്യിൽ ഉറക്കിൽ പിടിച്ചത്, സ്വപ്നത്തിൽ ഞാൻ പിടിച്ച ആ പത്തിരിയുടെ ബാക്കിയുള്ള കഷ്ണം ഉണർന്നു നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ കാണുന്നു. ഭക്ഷണത്തിന് പ്രയാസമുണ്ട്, എനിക്ക് വിശപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വന്ന് പറഞ്ഞവരെ പരിഗണിച്ച രൂപമാണ് അവിടുത്തെ അരികിൽ നിന്ന് ഭക്ഷണം ലഭിക്കുന്നു. ഇതുപോലെ എത്ര സംഭവങ്ങളാണ്. ഇമാം യൂസുഫ് നബഹാനി റഹിമഹുല്ലാ അവിടുത്തെ ഷവാഹിദിൽ കൊണ്ടുവരുന്നത് കാണാം. അബുൽ അബ്ബാസ് അഹമ്മദ് ബിൻ നഫീസ് അൽ മഖരി അൽ റീറു തൂനിസി എന്ന മഹാനെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. മഹാൻ പറയുന്നു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാമി ബിമിസ്ര ബഅദ റുജൂഇ മിനൽ ഹിജാസി വതവജ്ജുഹി ഇലൽ മഗ്രിബ്. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയും മക്കയും അടങ്ങിയ ഭാഗമായ ഹിജാസ്, അവിടെ നിന്ന് എൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ഞാൻ മടങ്ങി മഗ്രിബിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മിസ്റിൽ വച്ച് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കാണുന്നു. കണ്ടപ്പോഴോ ഫഖാല, അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, യാ അബൽ അബ്ബാസി,
ഓ അബുൽ അബ്ബാസ് തങ്ങളെ, നിങ്ങൾ നമ്മെ ഒറ്റപ്പെടുത്തിയോ. ഇത് ഇഷ്ടപ്പെടുന്ന ഒരാൾ തൻ്റെ അരികിൽ നിന്ന് പോയാൽ പറയുന്ന ഒരു പ്രയോഗമാണ് ഒറ്റപ്പെടുത്തി പോയി എന്നൊക്കെ ഉള്ളത്. നമ്മുടെ ഭാഷയിൽ തന്നെ അതുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിക്കുന്നത്, ഔ ഹസ്തനായ അബുൽ അബ്ബാസ്, അബുൽ അബ്ബാസ് തങ്ങളെ, നിങ്ങളെ നമ്മൾ ഒറ്റപ്പെടുത്തിയോ. എന്താ മഹാനവറുകൾ തന്നെ പറയുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് ആ ചോദ്യം ചോദിക്കാൻ കാരണം. വദാലിക അന്നി കുന്തു ഉക്സിറു മിൻ ഖിറാഅത്തിൽ ഖുർആനി ഇൻദ ളരീഹി ബിൽ മദീന, അവിടുത്തെ മദീന മുനവ്വറയിൽ, അവിടെ നിന്ന് കിടക്കുന്ന ആ ഹുജ്റയുടെ അവിടുത്തെ ആ ഖബർ ശരീഫിൻ്റെ പരിസരത്ത് വച്ച് ധാരാളം ഞാൻ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ ഇമാം അബുൽ അബ്ബാസ് അഹമ്മദ് തങ്ങളുടെ ശിഷ്യനായ കൂടെയുണ്ടായിരുന്ന ബാജി ചോദിക്കുന്നു. ഫഖുൽതു, ബാജി ചോദിക്കുകയാണ്, ബാജി പറയുകയാണ്, ഞാൻ ചോദിച്ചു, കം ഖറഅത മിൻ ഖത്മതിൻ ഇൻദ ഖബ്രിഹി യാ ഉസ്താദ്. ഓ ഉസ്താദേ, അബുൽ അബ്ബാസ് തങ്ങളെ, അവിടുത്തെ ഖബർ ഷെരീഫിനരികിൽ വെച്ച് അങ്ങ് എത്ര ഖത്മ് ഓതിയിട്ടുണ്ട്? ആ സമയം അവർ പറഞ്ഞു, ഫഖാലലി, അവർ പറയുന്നു, അൽ ഫഖത്മ, ആ 1000 ഖത്മ് മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷെരീഫിൻ്റെ പരിസരത്ത് വെച്ചുകൊണ്ട് ഞാൻ ഓതി തീർത്തിട്ടുണ്ട്. വഖാല, എന്നിട്ട് അബുൽ അബ്ബാസ് തങ്ങൾ വേറെ അതിൻ്റെ ബാക്കിയായി പറയുന്നു, ജുഴുത്തു ബിൽ മദീനത്തി സലാസത അയ്യാം, 3 ദിവസം എനിക്ക് വിശപ്പോടുകൂടെ ഞാൻ ജീവിച്ചു. വിശന്നിട്ട് വയ്യ, വിശപ്പ് വന്നു, അങ്ങനെ 3 ദിവസത്തോളം ഭക്ഷണം കഴിക്കാതെ ഞാൻ ജീവിച്ചു. പിന്നീട് ഫജിഉത്തു ഇലൽ ഖബരി, മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷെരീഫിനരികിലേക്ക് ഞാൻ ചെന്നു. ഫഖുൽതു ലഹു, ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ജുഴുത്തു, എനിക്ക് വിശപ്പ് വന്നിട്ടുണ്ട് നബിയേ, 3 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന സങ്കടം അവിടത്തോട് ഞാൻ പറഞ്ഞു. സുമ്മ നിംതു ളഈഫ, പിന്നീട് ബലഹീനതയോട് കൂടെ ഞാനൊരു ഭാഗത്ത് കിടന്നു ഉറങ്ങി. ഫറക്കല്ലത്ത് ജാരിയ തുമ്പിരി ജിലിഹാ, അപ്പോഴതാ ഒരു സ്ത്രീ വന്നുകൊണ്ട് കാലുകൊണ്ട് മുട്ടിയിട്ട് വിളിക്കുന്നു. ഫക്കും തുയിലേഹ, ഞാൻ ഉണർന്നുകൊണ്ട് അവരിലേക്ക് എണീറ്റ് ചെന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഫക്കാലത്ത് എഴുസം ഫക്കും തു മഹാ ഇല ദാരിഹ, അവരുടെ കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ പിന്നാലെ ചെല്ലാൻ വേണ്ടി അവർ പറഞ്ഞപ്പോൾ അവരോടുകൂടെ ഞാൻ വീട്ടിലേക്ക് ചെന്നു. ഖദ്ദമത്ത് ഇലയ്യ ഖുബ്സ ബുരിൻ വതംറൻ വസമന, ആ സ്ത്രീ എൻ്റെ അരികിലേക്ക് നല്ല ഗോതമ്പിൻ്റെ ഒരു പത്തിരിയും അതുപോലെ തന്നെ ഈത്തപ്പഴവും വെണ്ണയും നെയ്യും എൻ്റെ മുന്നിലേക്ക് നീട്ടിവെച്ച് തന്നു. വക്കാലത്ത്, എന്നിട്ട് ആ സഹോദരി പറഞ്ഞു, യാ അബുൽ അബ്ബാസ് കുൽ, അബുൽ അബ്ബാസ് തങ്ങളെ, നിങ്ങളത് ഭക്ഷിച്ചോളൂ. എന്തേ കാരണമെന്നോ, ഫഖദ് അമറനീ ജദ്ദി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഹബീബായ എൻ്റെ വല്യുപ്പ എന്നോട് ഇത് തരാൻ വേണ്ടി കൽപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ പറയുന്നുവോ, മതാജുഴുത്ത, അങ്ങ് എപ്പോ വിശക്കുന്നുവോ ആ വിശക്കുന്ന സമയത്തെല്ലാം ഫഖത്ത് ഇലൈന, ഞങ്ങൾ അരികിലേക്ക് അവിടെ നിന്ന് വരണം. എന്നിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് വിശപ്പകറ്റാം, ഭക്ഷണം കഴിക്കാം.
അബുൽ അബ്ബാസ് തങ്ങളോട് പറഞ്ഞു എന്ന് അബുൽ അബ്ബാസ് തങ്ങൾ പറയുന്നു. ഇമാം യൂസുഫ് നബഹാനി തങ്ങൾ അവിടുത്തെ ശവാഹിദിൽ കൊണ്ടുവരുന്നു. എത്രയെത്ര അനുഭവങ്ങൾ ഈ രൂപത്തിൽ! ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായാഭ്യർത്ഥന നടത്തിയതിൻ്റെ പേരിലാണ്. ഭക്ഷണം ലഭിക്കുക എന്നത് മാത്രമല്ല, ആദ്യ ദിനങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ മഗ്ഫിറത്തിന് വേണ്ടിയും നമുക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടിയും അതുപോലുള്ള ആത്മീയ വിഷയങ്ങൾക്കാണ് നമ്മൾ മുൻഗണന കൊടുത്ത് ചോദിക്കേണ്ടത്. നമ്മുടെ മൗലിദ് സദസ്സുകളിൽ മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലി കഴിയുമ്പോൾ അവിടത്തോട് നമ്മുടെ മനസ്സ് കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ആവശ്യപ്പെടണം. എന്നാൽ നമുക്ക് എല്ലാം നേടിയെടുക്കാൻ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കുള്ള ഈ ബന്ധം തന്നെ മതിയാകുന്നതാണ്. അള്ളാഹു ആ മഹാനരായ ഹബീബ് മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊണ്ട് ദുനിയാവും ആഖിറവും വിജയിച്ചവരിൽ നമ്മെ നമ്മോട് ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടത്തോടുള്ള അതിയായ മഹബത്ത് കൊണ്ട്, ഇഷ്ക് കൊണ്ട്, ജപ കൊണ്ട് നമ്മുടെ ഹൃദയം, നമ്മോട് ബന്ധപ്പെട്ടവരുടെ ഹൃദയം, നമ്മൾ തൊട്ട് ഖിയാമം വരെയുള്ള നമ്മുടെ മക്കൾ, പരമ്പരയിലെ ഓരോ ആളുകളുടെയും ഹൃദയം അള്ളാഹു നിറച്ചു തരുമാറാവട്ടെ. അതിലൂടെ പരിപൂർണ ഈമാനോടുകൂടെ ഈ ദുനിയാവിൽ നിന്ന് ജീവിതം അവസാനിച്ച് റബ്ബിലേക്ക് യാത്രയാവാനും ഒരു ചെറിയ അദാബ് പോലും അനുഭവിക്കാതെ മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിലായി സ്വർഗം പുൽകാനും അള്ളാഹു തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ.